ഇടുക്കി ജില്ലയുടെ അതിർത്തി മേഖലകളിൽ കാട്ടാനയുമായുള്ള മനുഷ്യന്റെ അതിജീവന പോരാട്ടം ആരംഭിച്ചിട്ട് പതിറ്റാണ്ടുകളായി. സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ കാട്ടാന ശല്യം രൂക്ഷമായ പ്രദേശങ്ങൾ ഇടുക്കിയിലെ ചിന്നക്കനാലും ശാന്തൻപാറ പഞ്ചായത്തുകളുമാണ്. 2002 മുതൽ ഇതുവരെ 43 ജീവനുകളാണ് കാട്ടാനയുടെ കാലിൽ പൊലിഞ്ഞത്. മതികട്ടം ചോലയെ കാട്ടാനകളുടെ ചോരക്കുതിയിലെ ഒടുവിലെ തീരെയാണ് വനംവകുപ്പ് വാച്ചർ ശക്തിവേൽ. കാടിനെയും കാട്ടാനയെയും കുറിച്ച് കൃത്യമായ അറിവുണ്ടായിരുന്ന ശക്തിവേൽ തോട്ടം തൊഴിലാളികളുടെ ഏക ആശ്രയമായിരുന്നു. കാട്ടാനക്കൂട്ടങ്ങൾ ഇറങ്ങുമ്പോൾ ഓടിയെത്തുന്ന ആളായിരുന്നു ശക്തിവേൽ. അരിക്കൊമ്പൻ, മുറിക്കൊമ്പൻ, ചക്കക്കൊമ്പൻ തുടങ്ങി തോട്ടം മേഖലയിൽ കറങ്ങി നടക്കുന്ന നിരവധി ആനകൾ ഇവിടെയുണ്ട്. ആനപ്പേടിയിലാണ് ഓരോ ദിവസവും തോട്ടം തൊഴിലാളികളുടെ ജീവിതം. ആന തോട്ടങ്ങളിൽ തമ്പടിക്കുന്ന ദിവസങ്ങളിൽ തൊഴിൽ നഷ്ടപ്പെടും. രാത്രികാലങ്ങളിൽ വീടുകൾക്ക് മുന്നിൽ ആനയെത്തുന്നത് പതിവാണ്. ജീവൻ നഷ്ടപ്പെട്ടവരുടെ ആശ്രിതർക്ക് കൃത്യമായ നഷ്ടപരിഹാരവും നൽകുന്നില്ല. ആക്രമണത്തിൽ പരിക്കേറ്റ് പാതി ജീവനുമായി കഴിയുന്നവരും ഏറെയാണ്. പൂപ്പാറ, കോരമ്പാറ, മൂലത്തറ, സിങ്കുകണ്ടം, 301 കോളനി തുടങ്ങിയ പ്രദേശങ്ങളിലെല്ലാം കാട്ടാന ശല്യം പതിവാണ്. ഏക്കറുകണക്കിന് കൃഷിയിടങ്ങളാണ് ഓരോ വർഷവും ആനകൾ നശിപ്പിക്കുന്നത്. ദുരന്തം സംഭവിക്കുമ്പോൾ ഉടൻ പരിഹാരമെന്ന പല്ലവിയിലാണ് വനംവകുപ്പ്. കാട്ടാന ശല്യത്തിന് ശാശ്വത പരിഹാരം ഇനിയും അകലെയാണ്. കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.